ഓക്കെ ജനോട് ഇറങ്ങിക്കണം. ലോകം മുഴുവൻ COVID-19 മുഴുവൻ ഭയാനകമാക്കി നിൽക്കുമ്പോൾ ലോകത്തെ മനുഷ്യരെ മാത്രമല്ല ഈ പക്ഷിമൃഗാദികളെയും സംരക്ഷിക്കേണ്ടത് മനുഷ്യരുടെ ബാധ്യത. കേരളത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചു മനുഷ്യരോടൊപ്പം നമുക്ക് മറ്റ് സാധാരണ മനുഷ്യരോടൊപ്പം ജീവജാലങ്ങളെയും സംരക്ഷിക്കാമെന്ന്. തെരുവിലൂടെ നടക്കുന്ന പട്ടികളെപ്പോലും അതുപോലെ തന്നെ കുരങ്ങുമാർ തുടങ്ങിയിട്ടുള്ള എല്ലാം. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ളത് തൃശ്ശൂരാണ്. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് കിട്ടുന്നതിനുള്ള ഭക്ഷണം പട്ട തുടങ്ങിയിട്ടുള്ളത് ദൗർലഭ്യം ഒത്തിരി അനുഭവപ്പെടുന്നുണ്ട്. ആന ഫെഡറേഷൻ ഭാരവാഹി ശ്രീ ശശി രാവിലെ എന്നെ ബന്ധപ്പെട്ടപ്പോൾ അത് കിട്ടുന്നതിനുള്ള ദൗർലഭ്യം മറ്റ് ജില്ലകളിലുണ്ട്. പക്ഷേ പൊതുവിൽ സഞ്ചാരവും വാഹനങ്ങളുടെ ഓട്ടവും എല്ലാം നിയന്ത്രിച്ചിരിക്കുന്നതുകൊണ്ട് അത് കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ആനകൾ പട്ടിണിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനൊട്ടും പേടിക്കേണ്ട, അവയെ സംരക്ഷിക്കാൻ പോലീസും കൂടെ ഉണ്ട്. സർക്കാരിൻ്റെ നിർദ്ദേശം അതുതന്നെയാണ്. അതുകൊണ്ട് അതിനുള്ള പാസ് കൊടുക്കാം, എവിടെ നിന്നാണെന്ന് വെച്ചാൽ കൊണ്ടുവരാനുള്ള സൗകര്യം കൊടുക്കാം, ഇവിടെ എത്തിക്കുന്നതിനുള്ള സൗകര്യം കൊടുക്കാം, അത് ചെയ്യാമെന്ന് പറഞ്ഞ് അതിനനുസരിച്ചുള്ള ഒരു ചടങ്ങാണ് പാസ് കൊടുത്തിട്ടുള്ള ഒരു ചടങ്ങാണ് ഇപ്പോൾ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വീടുകളിൽ കയറി പട്ട കെട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു നാലഞ്ച് പേര് കൂടാതെ ഒരു പട്ട കൊണ്ടുവരാൻ പറ്റില്ല. ഓരോ അധികം ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും ആശയം എല്ലാ പ്രാവശ്യം നമുക്ക് ഓഫീസിൽ നിന്ന് പട്ട കൊണ്ടുവന്ന് തോന്നിച്ച് വരുന്ന ഇതേപോലെ പട്ട എത്തിത്തരുന്ന ആൾക്കാരുണ്ട്.